നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഈ പി സി ജോർജിനെതിരെ പീഡന പരാതി ഉണ്ടായപ്പോൾ പി സി ജോർജിന് ഒപ്പമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമൂഹമാധ്യമ പേജിൽ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന മുൻപെടുത്ത ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. അതിന് ഒരു സുഹൃത്ത് കമൻ്റായി ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ പരാതിക്കാരിയും പോലീസും ഓടിയെത്തും, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് പി സി ജോർജുമായുള്ള എൻ്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമാശയായി അത് അപകടമാകും എന്നൊരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് ആ സുഹൃത്ത് ആ ഒരു കമൻ്റ് രേഖപ്പെടുത്തിയത്. ഞാൻ തമാശയായി അദ്ദേഹത്തെ വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞു, പോലീസ് വന്നാൽ കുഴപ്പമില്ല, പരാതിക്കാരി വരരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്ന തമാശ രൂപത്തിൽ ഞാനും പ്രതികരിച്ചു. ഈ പി സി ജോർജിനെതിരെ പരാതി കൊടുത്ത ഈ പീഡന പരാതിക്കാരി വ്യാപകമായി പീഡന പരാതി കൊടുത്ത് ശ്രദ്ധയാർജിച്ച ഒരു വ്യക്തിയാണ്. ഇവരുടെ ചില സ്വകാര്യ ദൃശ്യങ്ങളടക്കം സമൂഹമാധ്യമങ്ങളിൽ നേരത്തെ പ്രചരിച്ചതാണ്. ഇപ്പോൾ ഇവരുടെ മുഖം മറച്ചുകൊണ്ട്, പേര് മറച്ചുകൊണ്ട് മാധ്യമങ്ങൾ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ, അദ്ദേഹം ഒരു നിയമജ്ഞനാണ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളോട് നമുക്ക് അഭിപ്രായ ഭിന്നതകളൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല ഒരു നിയമജ്ഞനാണ്. മാത്രമല്ല അദ്ദേഹം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന വ്യക്തിയുമാണ് ജസ്റ്റിസ് കമാൽ പാഷ. ഇദ്ദേഹം പി സി ജോർജുമായി ചേർന്ന് ഈ പരാതിയിൽ, അല്ലെങ്കിൽ ഈ പരാതി അട്ടിമറിക്കാൻ ഇടപെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പരാതിക്കാരി തള്ളിവിടുന്നത്. ആർക്കെതിരെയും എന്തും പറയാം, ആരെയും ഏത് രീതിയിലും പെടുത്താം, ആർക്കെതിരെയും ഒരു നാണവുമില്ലാതെ പ്രതികരിക്കാം, ആരെ വേണമെങ്കിലും പീഡന കേസിൽ പെടുത്താം എന്ന വില കുറഞ്ഞ, നാണം കെട്ട, തരംതാണ, ചീഞ്ഞ തന്ത്രമാണ് ഈ പരാതിക്കാരി ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ എന്ന് പൊതുസമൂഹം ഇവരോട് ചോദിക്കുകയാണ്. അവർ വീണ്ടും വീണ്ടും യാതൊരു നാണവും ഉളുപ്പമില്ലാതെ, ആകമുങ്ങിയാൽ എന്താണ് കുളിര് എന്ന രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്, മുഖം മറച്ചു പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖം മറച്ച് പിടിപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. ആർക്കെതിരെയും ഏത് രീതിയിലും പരാതി പറയാം. അതായത് ഈ പരാതിക്കാരിയെ പലപ്പോഴും ആശ്വസിപ്പിക്കുകയും എല്ലാം ശരിയാകും എന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പി സി ജോർജ് പറയുന്നത്. അപ്പോൾ കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തിനാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വരെ പീഡിപ്പിച്ചു എന്ന് പരാതി നൽകിയ പരാതിക്കാരിയാണ്. ആർക്കെതിരെയും പരാതി നൽകും, ആർക്കെതിരെയും എന്തും പറയും, യാതൊരു നാണവും ഉളുപ്പുമില്ലാതെ. ഇപ്പോൾ കമാൽ പാഷയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഈ പരാതിക്കാരി ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോടതി ജീവനക്കാരെ അടക്കം സ്വാധീനിക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ ശ്രമിച്ചു എന്നാണ് ഇവർ പറയുന്നത്. കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ച ശേഷം ചില മാധ്യമങ്ങളിലൂടെ കമാൽ പാഷ നടത്തിയ പ്രതികരണങ്ങൾ സ്വാധീനത്തിന്റെ തെളിവുകളായിട്ട് പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നു. കമാൽ പാഷയുടെ മൊബൈൽ ഫോൺ രേഖകളും സംഭാഷണവും ശേഖരിക്കണം, പരിശോധിക്കണം തുടങ്ങിയ ആവശ്യം ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെതിരെ വടിയിൽ ഒരു തൂണ് നിന്നാലും ആ തൂണ് എന്നെ പീഡിപ്പിച്ചു, ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നാൽ ആ പോസ്റ്റ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന നാണം കെട്ട, നിറികെട്ട ഇടപാടുമായി ഒരു സ്ത്രീ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരള ജനത എന്ത് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്.